ബി ജെ പി സർക്കാർ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുക, അപകീർത്തിപ്പെടുത്താൻ, അപമാനിക്കാൻ, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ ഒക്കെ വേട്ടയാടുക. ആ സമയത്ത് മതേതരത്വത്തിൻ്റെയും ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാവരും കരുത്തു പകരേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വയനാട് തല്ലിപ്പൊളിച്ചിട്ട് നിങ്ങൾ കൊടുത്ത ദേശീയ തലത്തിൽ കൊടുത്ത മെസ്സേജ് എന്താ? എന്താ കൊടുത്ത മെസ്സേജ്? സംഘപരിവാറിനോടൊപ്പം ഞങ്ങളും ഉണ്ടെന്ന്, സംഘപരിവാറിൻ്റെ രാഹുൽ ഗാന്ധി വേട്ടയുടെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന്. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് പ്രസംഗിച്ചത്. എന്നിട്ട് ഇവിടെ തള്ളി പറയുക, അവിടെ സെക്രട്ടറി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇവരെ സംരക്ഷിക്കും, ഞങ്ങൾ കുട്ടികളെ സംരക്ഷിക്കും. എന്താ DYSP വന്ന ഫോൺ? കാര്യമൊക്കെ കഴിഞ്ഞില്ലേ? കാര്യമൊക്കെ കഴിഞ്ഞല്ലേ? ഇനി പിള്ളേരെ രക്ഷപ്പെടുത്തിയേക്കാം. എന്നിട്ട് അക്രമം കാണിച്ച, 55 മിനിറ്റ് തുടർച്ചയായി അക്രമം കാണിച്ച, നാലുപേര് പ്രസംഗിച്ച് താഴെ വന്നിട്ട് ഈ അതിക്രമം കാണിച്ചവർ, നാലുപേര് പ്രസംഗിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആളുകൾ കൂടിയപ്പോൾ അവരെ ലാത്തി ചാർജ് ചെയ്ത് ഓടിച്ചു, ഇവരെ സംരക്ഷിച്ച് പോയി. വണ്ടി കയറിയ ആൾ, ഇതൊക്കെ നിങ്ങൾ വിഷ്വൽ മീഡിയ കാണുന്നുണ്ടല്ലോ, വണ്ടി കയറിയ GP കയറിയ SFI പറയാണ് ഉദ്യോഗസ്ഥനോട്, ആ ലിസ്റ്റ് അനുസരിച്ച് അങ്ങ് അറസ്റ്റ് ചെയ്താൽ മതിയെന്ന് തന്നേക്കണത്, അല്ലാതെ ഒന്നും ചെയ്യേണ്ടെന്ന്. ആ ലിസ്റ്റേ നേരത്തെ തന്നേക്കണ ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് പോകുന്നേക്കാൻ, എന്നിട്ട് തള്ളി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഇത് ആരെ പറ്റിക്കാനാണ്?